നമസ്കാരം. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് അശുഭമായിട്ടുള്ള വാർത്തയാണ് കോൺഗ്രസിനെ വീണ്ടും തേടിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ഷാനിബ് ഇന്ന് പാർട്ടിയോട് വിട പറയുകയാണ്. പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഫി പറമ്പിനോടുള്ള നിലപാട് വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് ഷാഫിയുടെ ഒറ്റയാൻ പോരാട്ടമാണ് അല്ലെങ്കിൽ ഷാഫിയുടെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷാനിബും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്താണ് പാലക്കാട് കോൺഗ്രസിൽ നടക്കുന്നത്, കോൺഗ്രസിൽ നടക്കുന്ന പൊട്ടിത്തെറി എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. പക്ഷേ ഇതിനേക്കാളുമൊക്കെ പുറമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം, മൂന്നാം സ്ഥാനത്ത് എന്തായി കഴിഞ്ഞാലും ഇടതുപക്ഷമാണ്. പി സരിൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടുകൂടി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും മൂന്നാം സ്ഥാനത്തായിരിക്കും പി സരിൻ, അതിന് ആർക്കും വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ മാറി മറിയാൻ പോകുന്നത് പി സരിൻ എന്ന് പറയുന്ന വ്യക്തി വിജയിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ബി ജെ പിയും സി പി എമ്മും കൂടിക്കൊണ്ട് ഒരു ഡീൽ ഉറപ്പിക്കാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും കൂടി ഉണ്ടാക്കുന്ന ഡീൽ എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി സി പി എമ്മിനെ വിജയിപ്പിക്കുകയും അടുത്ത വരുന്ന പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീൽ ഇവിടെ നടക്കാനുള്ള സാധ്യതകളെയാണ് തള്ളിക്കളയാൻ കഴിയാത്തത്. പി സരിൻ വിജയത്തിലേക്ക് വരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം മൂന്ന് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് പാലക്കാട് നിയോജക മണ്ഡലം എന്ന് പറയുന്ന നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി സരിന് ബി ജെ പി വോട്ടുകൾ അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി, ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു കൃത്യത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ, അത് ഇനിയും ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ രാജിവെക്കലുകൾ കൂടി ഉണ്ടാവും. കോൺഗ്രസിനെ ഏതൊക്കെ തരത്തിലേക്ക് ഏതൊക്കെ തരത്തിലേക്ക് ഒന്ന് ബാക്കിലോട്ട് വലിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണ് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് കണ്ടില്ലേ, കോൺഗ്രസിന്റെ ഇടയിലെ പടലപ്പിണക്കങ്ങളാണ് തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇപ്രാവശ്യം പാലക്കാട് പി സരിനെ വിജയിപ്പിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇനിയും എടുത്തു കാണാം, അതിനുള്ള സാധ്യതകളെ കാണാം. ഈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സഹായിക്കുന്നത് സി പി ഐ എമ്മിനെയാണോ, സി പി എമ്മിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിക്കൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്.